നമസ്കാരം. ഒരിക്കൽ ഒരു പണ്ഡിതൻ നദിയുടെ കരയിൽ നിന്നും മറുകരയിലേക്ക് തോണിയിൽ സഞ്ചരിക്കുകയായിരുന്നു. യാത്രക്കിടയിൽ പണ്ഡിതൻ തോണിക്കാരനോട്, നിങ്ങൾ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് മറുപടി പറഞ്ഞ തോണിക്കാരനോട്, നിങ്ങളുടെ ജീവൻ പകുതി നഷ്ടപ്പെട്ടുവെന്ന് പുച്ഛത്തോടെ പണ്ഡിതൻ പ്രതികരിക്കുന്നു. യാത്രയുടെ പാതി വഴിയിൽ വെച്ച് തോണിയുടെ ദ്വാരത്തിലൂടി വെള്ളം കയറാൻ തുടങ്ങി. ഇത് കണ്ട തോണിക്കാരൻ പണ്ഡിതനോട്, താങ്കൾക്ക് നീന്താൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പ്രതികരിച്ച പണ്ഡിതനോട് തോണിക്കാരൻ പറഞ്ഞു, എങ്കിൽ താങ്കളുടെ ജീവൻ മുഴുവനും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന്. കോവിഡ് എന്ന മഹാവ്യാധിക്കൊപ്പം ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ നിരവധിയായ പ്രകൃതി ദുരന്തങ്ങളെയും കരിപ്പൂർ ദുരന്തം പോലെയുള്ള അപകടങ്ങളെയുമെല്ലാം നാം മുഖാമുഖം നേരിട്ട ഒരു വർഷമായിരുന്നു 2020. അന്യോന്യമുള്ള വാക്പോരുകൾക്കപ്പുറം മനുഷ്യന്റെ അതിജീവനത്തിനാവശ്യം മനക്കരുത്തും സാഹചര്യങ്ങളോട് പൊരുതാനുള്ള ആത്മവിശ്വാസവുമാണെന്ന് തെളിയിച്ച വർഷം. അങ്ങനെ നോക്കുമ്പോൾ പണ്ഡിതന്റെയും തോണിക്കാരന്റെയും കഥയ്ക്ക് 2020 എന്ന വർഷത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 2020 ഒരു വലിയ പരിധി വരെ കണ്ണീരുപ്പിന്റെ രുചി തന്നെയാണ്. പ്രളയത്തിൽ സർവം നഷ്ടപ്പെട്ട മനുഷ്യരുടെ, പെട്ടിമുടിയിലും കരിപ്പൂരിലും സ്വന്തം ബന്ധങ്ങൾ അടർന്നുപോയ മനുഷ്യരുടെ, കോവിഡിന്റെ പിടിയിൽ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ മറവ് ചെയ്യേണ്ടി വന്ന മനുഷ്യരുടെയെല്ലാം കണ്ണീരുപ്പിന്റെ രുചി. 2020 ലോകം കേരളത്തിലേക്ക് ഉറ്റുനോക്കിയ രണ്ട് പൊളിച്ചടുക്കളുകൾ ഉണ്ടായിരുന്നു. മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെ ഉത്തമ ഉദാഹരണമായ പാലാരിവട്ടം പാലവും. രണ്ടിടത്തും തകർന്നടിഞ്ഞത് നികുതി അടയ്ക്കുന്ന, അന്നന്നെത്തിയതിൽ നിന്നും മിച്ചം പിടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണീര് തന്നെ. കെവിൻ വധക്കേസിന്റെ ഞെട്ടലും അപമാനഭാരവും ഇനിയും സാക്ഷര മലയാളിയുടെ തിരുനെറ്റിയിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. അപ്പോഴാണ് 2020 അവസാനത്തിൽ കേരളത്തിന് അപമാനമാകുന്ന നിലയിൽ വീണ്ടും ദുരഭിമാന കൊല അരങ്ങേറുന്നത്. പാലക്കാട് തേങ്കുറിശ്ശിയിലെ അനീഷ് എന്ന യുവാവ്. ഇതെല്ലാം സത്യമാണെന്നിരിക്കെ തന്നെ 2020 തീർത്തും ഒരു മോശം വർഷമാണോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. 2020 നമുക്ക് പഠിപ്പിച്ചു തന്ന നിരവധിയായ പാഠങ്ങളുമുണ്ട്. ഭരണവർഗത്തിന്റെ അധികാര ഹുങ്കിനു മുന്നിൽ എന്നും അടിമകളായി തലകുലിച്ച് നിൽക്കേണ്ടവരാണ് കർഷകരും തൊഴിലാളികളും എന്ന പൊതുധാരണയെ പാടെ തകർത്ത് കളഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. നമുക്ക് അന്നം തരുന്ന മനുഷ്യർ രാജ്യത്തിന്റെ സമര ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങളായിരുന്നു. അവകാശ സമരം എന്നതിനു മുകളിൽ അത് അതിജീവനത്തിനായുള്ള പ്രതിരോധം കൂടിയായിരുന്നു. നിശബ്ദരായ മനുഷ്യരെ എല്ലാ കാലത്തും അടിമകളാക്കി വെക്കാമെന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ വ്യാമോഹത്തെ കയ്യിലെന്തിയ ചോര ചെങ്കൊടി കൊണ്ട് പ്രതിരോധിച്ച ആ മനുഷ്യർ നടന്നു കയറിയത് രാജ്യത്തിന്റെ ചരിത്ര താളുകളിലേക്കായിരുന്നു. 2020 ലോക്ഡൌൺ കാലം വരുത്തിയ മറ്റൊരു വലിയ മാറ്റം നമ്മുടെ ടെക്നിക്കൽ ആക്സസബിലിറ്റിയുടെ കാര്യത്തിലാണ്. കൊറോണ കാരണം സ്കൂളുകളും കോളേജുകളും അടഞ്ഞതോടെ നമ്മുടെ കുട്ടികളുടെ പഠനം പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറി. തുടക്കത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നുവെങ്കിലും പതിയെ നമ്മൾ അതിനോടെല്ലാം തന്നെ പൊരുത്തപ്പെട്ടു തുടങ്ങി. ഇന്ന് ഏകദേശം നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ ഡിജിറ്റൽ സ്കൂളുകളിൽ പഠിക്കാൻ പ്രാപ്തരായി കഴിഞ്ഞു. അവരുടെ സാങ്കേതികപരമായ അറിവുകളിലും അത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും മലയാളി അതിജീവിക്കുമെന്ന വലിയ പാഠം കൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് നൽകിയത്. അപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം, കൊറോണ കാരണം ലോക്ഡൌൺ വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്നൊരു സംവിധാനത്തെക്കുറിച്ച് പോലും ചിന്തിക്കുകയില്ലായിരുന്നു. മറ്റൊരു പ്രകടമായ മാറ്റം സംഭവിച്ചത് സിനിമാ മേഖലയിലാണ്. തിയേറ്ററുകളിൽ പോയി മാത്രം റിലീസ് പടങ്ങൾ കണ്ടിരുന്ന മലയാളിക്ക് മുന്നിലേക്ക് OTT പോലെയുള്ള ന്യൂജൻ പ്ലാറ്റ്ഫോമുകൾ വലിയ അവസരങ്ങളാണ് തുറന്നിട്ടത്. നല്ല കഥയും കഴമ്പും ഉണ്ടായിട്ട് പോലും സിനിമകൾക്ക് തിയേറ്റർ കിട്ടാത്ത പ്രശ്നത്തിനും ഒരു പരിധിവരെ പരിഹാരമാകാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് സാധിക്കുമെന്ന പുതിയ അറിവും പാഠവും മലയാളിക്ക് കിട്ടി. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ലോക്ഡൌൺ കാലം ദുരിതങ്ങളുടെ കാലം തന്നെയായിരുന്നു. പരിപാടികളോ ആഘോഷങ്ങളോ ഇല്ലാതായതോടെ കല കൊണ്ട് മാത്രം ജീവിതം നയിച്ച പലരുടെയും ജീവിതം പാടെ വഴിമുട്ടിയ അവസ്ഥയിലായി. എന്നാൽ അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ലോക്ഡൌൺ കാരണം മാത്രം നാട്ടിൽ നിരവധിയായ കലാകാരന്മാർ ഉയർന്നു വന്നു എന്നതുകൂടിയാണ്. ലോക്ഡൌൺ കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൽ ലോക്കായിരുന്നപ്പോഴാണ് പലർക്കും ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പല കഴിവുകളും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നേരം പോക്കായി ക്രാഫ്റ്റിങ്ങും കാർവിങ്ങും ഒക്കെ തുടങ്ങിയ പല ആളുകളും ഇന്നതിൽ പ്രൊഫഷണൽസായി മാറിയിട്ടുണ്ട്. അത് വരുമാന മാർഗമാക്കി മാറ്റിയവരും കുറവല്ല. ചുരുക്കി പറഞ്ഞാൽ 2020 നമ്മോട് യാത്ര പറയുമ്പോൾ പാവത്തിനെ മൊത്തത്തിൽ അങ്ങ് തള്ളിപ്പറയേണ്ട കാര്യമില്ല. ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് കഴിയുമെന്ന വലിയ തിരിച്ചറിവിന്റെ പേരുകൂടിയായിരുന്നു 2020. എന്തായാലും ഈ പുതുവർഷത്തിൽ കോവിഡ് എന്ന പ്രതിസന്ധിയും കൂടി നമുക്ക് മറികടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നവമീഡിയയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.